Hi friends, welcome back. So in this video, I am going to show you some collections. Earrings in the collections. I am going to show you some earrings. And the channel to subscribe chega. Subscribe to the bell shape icon kaanum. Adu onnu click cheyidekku. Appo njan pudhiya videos ide mane notification ningalku kittum. Pinne enna videos like chega. Appo namukku ee video lote kadakka. Appo first the earring ende ettom favorite one aanu. Idu sherikkum paranja mammide mammikku vendi verichathana. Pashche enikku adu ishtayittu mammide nadu aduttu njan. Appo idu ee kammal itta namukku necklace idanda avashyamilla. Endha vacha ee earring thana bayangara attractive aayittulladana. നല്ല എടുത്താണ്ടതാണ് എനിക്ക് ഇതുപോലെ ലൈക്ക് വലിയ ഇയറിങ്സ് ആണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് നെക്ലസ് ഇഷ്ടമല്ല അധികം ഇഷ്ടമല്ല ചില ടൈപ്പ് നെക്ലസ് മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പോൾ ഞാൻ ഇയറിങ്സിലോട്ടാണ് കൂടുതൽ നല്ലത് നോക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കര എന്നിട്ടാ ബീഡ്സൊക്കെ നിറച്ചിട്ടേക്കണതല്ല സിമ്പിളാണ് അതിൻ്റെ നടുക്കിൽ കുറച്ച് പിങ്ക് ബീഡ്സ് കൊണ്ട് ഈ ബീഡ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കാണുന്നത് റൗണ്ടിൽ വെരി സിമ്പിളാണ് നല്ല രസമാണ് ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് അപ്പോൾ മറ്റ് ഇയറിങ്ങിൻ്റെ ഒപ്പം തന്നെ മേടിച്ചതാണ് ദിസ് വണ്ണും ഇതും അതിൻ്റെ കാളൻ സിമ്പിളാണ് ഇതിൻ്റെ ഒപ്പം നല്ല എന്താ ചോക്ക് മാതിരിയുള്ള നെക്ലസ് ഇടുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇത് റൗണ്ട് മാത്രമേ ഉള്ളൂ നടുക്കിൽ ഹോളാണ് ഇത് നല്ല എല്ലാ മിക്ക ഡ്രസ്സിനും ഇത് നന്നായിട്ട് മാച്ചാവും സിൽവർ ആയതുകൊണ്ട് ഇതിനൊക്കെ അധികം വെയിറ്റ് ഇല്ല കേട്ടോ വിചാരിക്കുന്ന മാതിരി അത്രയ്ക്കും വെയിറ്റ് ഇല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഇതും വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇയറിങ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ചിലവർക്ക് ഇതെല്ലാം ഗോൾഡ് ഇടാൻ ഇഷ്ടമല്ല എന്നെ മാതിരി എനിക്ക് ഗോൾഡ് ഇടാൻ ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനത്തെ ആൻറ്റി ഗോൾഡ് നിങ്ങൾക്കിടാം ഇതിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് അല്ല ജസ്റ്റ് ഗോൾഡിന് കളർ ടച്ച് മാത്രമേ ഉള്ളൂ ഇതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ബാക്കിൽ റബ്ബർ മാതിരി ഇടുന്നത് അങ്ങനത്തെയാണ് ഹുക്കല്ല നല്ല സിമ്പിളായിട്ടുള്ളതാണ് മിക്ക ഡ്രസ്സിനും ഇതിടാൻ നെക്സ്റ്റ് വരുന്നത് കുഞ്ഞുകുട്ടികൾക്കായിരിക്കും ഏറ്റവും നന്നായിട്ട് ഇത് മാച്ച് ആവുന്നത് ഇത് ചിന്നോടിയാണ് എൻ്റെ അനീത്തിയുടെയാണ് ഈ കമ്മല്
മുകളിൽ നല്ല സിൽവറി പ്ലേറ്റിങ്ങും പിന്നെ താഴെ ബീഡ്സ് ചുറ്റും കളർഫുൾ ബീഡ്സാണ്. ഇത് ചിന്നൂർ ഡേയിൽ കാണാൻ നല്ല ക്യൂട്ടാണ്. എനിക്ക് പക്ഷെ ഇത് അധികം ഇഷ്ടമല്ല. നെക്സ്റ്റ് വരുന്നത് എൻ്റെ പണ്ടത്തെ ഏറ്റവും ഫേവറേറ്റ് വണ്ണായിരുന്നു. ഇത് ഹുക്ക് ടൈപ്പ് ഇയറിങ്സ് ആണ്. ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗോൾഡൻ നെക്ലസും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഇടുമ്പോൾ നല്ല പൊളി മാച്ചാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട്. പക്ഷേ ഫസ്റ്റ് വൺ കാണിച്ചത് വന്നപ്പോഴേക്കും അതാണ് ഇപ്പം എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ ഇത് ഗോൾഡൻ പ്ലേറ്റിംഗ് ഉള്ളത് ശരിക്കുള്ള ഗോൾഡൻ അല്ല, ജസ്റ്റ് അതിൻ്റെ കളറ് പ്ലേറ്റിംഗ് ഉള്ള ഇയറിങ് ആണ്. ഇത് മിക്ക ഡ്രസ്സിനും മാച്ചാവും. നെക്സ്റ്റ് വരുന്നതും എനിക്ക് ഇഷ്ടമുള്ള ഇയറിങ് ആണ്. ഇതിന്റെ മുകളിലാണ് ഡിസൈൻസ് ഒക്കെ, താഴെ പ്ലെയിൻ ചുമക്കിയാണ്. മിക്ക ഡ്രസ്സിനും ദിസ് വൺ മാച്ച് ആവും. ഇതും എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഹുക്ക് ടൈപ്പാണ്. ഇത് നല്ല ഷൈനി വൺ ആണ്. മുകളിൽ ഇതെല്ലാം ഗോൾഡൻ കളർ ബീഡ്സ്, സ്മോൾ സ്മോൾ ബീഡ്സ് വെച്ചിട്ട് വെച്ചേക്കാണ്. പിന്നെ നടുക്കിൽ പിങ്ക് കളർ ബീഡ്സ് വെച്ചിട്ട് പിന്നെ ഹാങ്ങിങ് പിങ്ക് കളർ. ഗോൾഡൻ ഇയറിങ് മാതിരിയാണ്. പക്ഷെ ശരിക്കുള്ള ഗോൾഡ് അല്ല. എനിക്ക് ഗോൾഡ് ഇഷ്ടമല്ല, അത് കാരണം എൻ്റെ ഗോൾഡ് എന്ന് പറയുന്ന സാധനമില്ല. അപ്പൊ ഇത് ഗോൾഡൻ കളർ പ്ലേറ്റിങ്ങും പിന്നെ വൈറ്റ് കളർ ബീഡ്സും അതിന്റെ ചുറ്റുമാണ്. ഇത് എന്റെ ഫേവറേറ്റ് അല്ല. ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നന്നായിട്ട് മാച്ചാവും. ദിസ് വൺ എന്റെ അനീതിക്കൊക്കെ ഇത് നന്നായിട്ട് മാച്ചാവും. നെക്സ്റ്റ് വരുന്നത് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ഇത് ഗോൾഡൻ പ്ലേറ്റിംഗ് മീതിയും താഴെ കളറുമാണ്. ഇതിലിപ്പോൾ ബ്ലാക്ക് കളറാണ്. ഹുക്ക് ടൈപ്പ് ഇയറിങ് ആണ്. ഇതിന് പല കളേഴ്സും വരുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും. Thank you.
ഇതിന് ബ്ലാക്ക് അല്ലാണ്ട് എനിക്ക് ഓറഞ്ച് കളറുണ്ട്, പിന്നെ റെഡ് കളറുണ്ട്, പിന്നെ ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് പിങ്ക് കളർ. ഇത്രയുള്ള എൻ്റെ ഈ ചെറിയ ഹോൾ, ഓണത്തിന് ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഇയറിങ്സിൻ്റെ ഹോൾ. അപ്പോൾ പോണേക്ക് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ കുറേ പേര് എൻ്റെ കമൻറ്റിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഒരു ക്യു ആൻഡ് എ ഒരു വീഡിയോ ഇടുന്നു, ക്വസ്റ്റ്യൻ ആൻസർ ഒരു വീഡിയോ ഇടുന്നു. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും കാണുന്നവരെല്ലാവരും താഴെ എൻ്റെ കമൻറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടേക്ക്, എത്ര വേണമെങ്കിലും ഇട്ടോ. ഞാൻ അതിന് കുറച്ചല്ല ഒരു അത്യാവശ്യം ഞാൻ ക്വസ്റ്റ്യൻസൊക്കെ സെലക്ട് ചെയ്ത് ഒരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. പെട്ടെന്നൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു കുറച്ച് നേരം എന്ന് വെച്ചാൽ എല്ലാവരും കമൻറ്റൊക്കെ ഇട്ടുകൊണ്ട് വരണ്ടേ. അപ്പോൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിന് സെലക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക കുറച്ച് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വ്ലോഗ് കാണാം. ബൈ ബൈ.